Season 2. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. ഏറ്റവും നല്ല പ്രതികാരം മൗനവും ഏറ്റവും വലിയ സമ്മാനം ചിരിയുമാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു വേനൽക്കാലത്തും ചിരിയുടെ നരത്ത മഴ സമ്മാനിക്കാൻ വേണ്ടി മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ സ്പ്ലിറ്റഡ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, മണികണ്ഠൻ. ബ്ലോക്കിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരും കുടുംബങ്ങളുമാണ്, സ്വാഗതം. ഓൺ സ്റ്റേജ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെ ജീവിത കഥകളൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി പോർട്രേ ചെയ്തിട്ടുള്ള ടീം ചിരിക്കൊടുക്ക. ചൂടി മുഴുകിയ മണ്ണിൽ വേരിടങ്ങി മണ്ണിൻ നോവിൻ തുറവിൽ നിന്നിക്കുന്നേ അഴകു കൊന്ന പോത്തു എരിവേ അറിവും കുളിരും. കുപ്പിയുള്ള മേടിച്ചപ്പോഴത്തേക്ക് ഒരു സ്ട്രോയും കൂടെ മേടിക്കണ്ടായിരുന്നു. നമ്മൾ വലിച്ചെങ്കിലും കുടിക്കായിരുന്നു. ടി വി കാണാ, എന്തൊരു ചൂടാണ് എന്റെ പൊന്നോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. നിങ്ങൾ ഈ നോക്ക് ബുദ്ധിമുട്ട് ഇരിക്കാതെ ആ മല്ലി മുളകൊക്കെ എടുത്തൊക്കെ നോക്ക് മനസ്സിലാ. മല്ലി മുളകൊക്കെ നീ ഇപ്പൊ കുറച്ചു മുമ്പ് അവിടെ കൊണ്ട് ഇട്ടതല്ലേ ഉള്ളൂ. അതെന്താ ഇപ്പൊ എടുക്കാൻ പോണത്? നിങ്ങളല്ലേ പറയുന്നത് പുറത്ത് മഴ പെയ്യുന്നെന്ന്. അയ്യോ, പുറത്ത് മഴ പെയ്യണമെന്നല്ല, കണ്ട് ടി വിക്കകത്ത് മഴ പെയ്യുന്നെന്നാ പറഞ്ഞത്. സത്യം പറഞ്ഞ കണ്ടോണ്ടിരുന്നപ്പോഴേ ഒരു കുളിര്. നിങ്ങൾ ഏത് സിനിമയെ കാണുന്നേ? വൈശാലി. അപ്പൊ മഴയുടെ കുളിരല്ല. അത് ഈ വയസ്സാക്കാരൻ ഓഫീസിന് മുമ്പേ കറണ്ട് പോയി. എന്തൊരു ചൂടാണെന്നറിയാവോ എന്റെ പൊന്നോ. എങ്ങനെ ചൂട് കൂടാതിരിക്കും? മിണ്ടിയ പിണങ്ങി പോണം. നിന്റെ ആങ്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ പൊന്നു ഏട്ടാ, ഒന്ന് ചുമ്മാതിരിക്കേ. അങ്ങനെ ഇവിടെ ഉള്ളത് കൊണ്ട് നേരം കാലത്ത് ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തു പോകുന്നു. ആ ഒറ്റ കാര്യം കൊണ്ടാ ഞാനത് മിണ്ടാതിരിക്കുന്നത്. ചൂട് കൂടാതിരിക്കും? ചൂട് കൂട്, മരങ്ങള് മൊത്തം വെട്ടി നശിപ്പിക്കല്ലേ മനുഷ്യരെ. നമ്മുടെ മോള് കല്യാണം കഴിഞ്ഞിട്ടേ വിരുന്ന് വരെയാ പിള്ളേര്. മരുമോന്റെ കാര്യം അറിയാലോ, ഗൾഫില് വലിയ സുഖ സൗകര്യങ്ങളൊക്കെ ജീവിച്ചിരുന്ന ആളാ. എന്തൊക്കെയായാലും നമ്മുടെ ദാരിദ്ര്യം നമുക്ക് അറിയിക്കാൻ പാടുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നീ നിന്റെ ആങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം നിങ്ങളുടെ സംസാരം ശരിയല്ല. ഈ മുറവത്തുള്ള ഞാൻ പോകും, ഞാൻ കാശിക്ക് പോകും. കഴിഞ്ഞ മാസം ഇതുപോലെ ഒന്ന് പിണങ്ങി പോയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് മാറി ഇരുന്ന് ടി വി ഒന്ന് ഒണ്ടിയത് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞത്? കാശിക്ക് പോകണം അല്ലേ? ഗോവയിലെ നിക്കറ് ഇട്ടോണ്ട് കിടക്കുന്നു. ഞാൻ ഗോവയ്ക്ക് പോകണം. എനിക്ക് പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കണം? അതെ എന്റെ പൊന്നേട്ടാ, ഞാൻ ഏത് കാലം കൊണ്ട് പറയുന്നേട്ടാ, ഫാൻ ഒന്ന് ആ പരട്ട ഫാൻ ഒന്ന് മാറ്റിയിടാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ.
ഞാൻ പറഞ്ഞതാ ആ ഫാൻ അടിച്ചു മാറ്റാൻ ആ ഫാൻ ഇടുമ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ടോ ഇല്ല റെമി ടോമി റെമി ടോമി റെമി ടോമി ഇങ്ങനെ ആ റബ്ബറൊക്കെ കൂട്ടി വെച്ചിട്ടില്ല ടിനു ടോം ടിനു ടോം ടിനു ടക്ക ബ്ലാക്ക് ടക്ക പിന്നെ പൊട്ടലായി ചീറ്റലായി പോയി എന്താ പോ ചെവിക്കണ്ട പോ ആ അതുകൊണ്ട് ഏട്ടാ നമുക്ക് ആ മുറിയിലത്തെ ഫാൻ മാറ്റി നമുക്ക് ഒരു എ സി ഫിറ്റ് ചെയ്യണം ഞാൻ ആ ബിജുവിന്റെ അടുത്ത് പറഞ്ഞ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ എ സിയും കൊണ്ടുവരും ഫിറ്റ് ചെയ്യും ചേട്ടൻ കാശ് അങ്ങ് കൊടുത്തേച്ചാ മതി എല്ലാ കാര്യങ്ങളും നീ തീരുമാനിക്കുന്നു ഞാൻ അതത് അതുപോലെ തന്നെ അനുസരിക്കുന്നു ഇതാണ് നമ്മളിന്ന് പണിയാൻ പോകുന്ന വീട് എല്ലായിടത്തും 2000 രൂപയാണ് മേടിക്കുന്നത് പക്ഷെ ഇത്ര ചീത്ത വിളിയും ആട്ടും തുപ്പും കേട്ട സ്ഥിതിക്ക്
എനിക്കൊരു 500 രൂപ തന്നാലേ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യും. എനിക്ക് നിന്റെ ഓഷാരൊന്നും വേണ്ട. കാശ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നിനക്ക് ഇപ്പൊ 2500 രൂപയല്ലേ, അത് ഞാൻ നിനക്ക് തരും. പക്ഷേ മോനും മരുമോളും വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പണിയും തീർത്ത് പൊക്കോളാം. ഞങ്ങളെ പൊക്കോള ഇവിടെ കയറി കിടക്കാൻ വന്നല്ലെന്ന് പറഞ്ഞല്ലേ. പിന്നെ കറണ്ട് എവിടെ നിന്നാണ് എടുക്കുന്നത്? എന്റെ നെഞ്ചത്ത് നിറ പുറത്തെ ബോർഡിലുണ്ട്. പുറത്തെ ബോർഡിൽ ഡാ. ഓ
വന്ന് ഫ്രണ്ട് നിപ്പുണ്ട്. ഏയ് ഏയ് ഈ ലൈൻ എത്ര വർഷത്തെ പഴക്കമുണ്ടടാ. 10-12 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു. പിന്നെ എടാ വയറിന്റെ ഇൻസ്റ്റലേഷൻ അങ്ങോട്ട് കടിച്ചു തുപ്പിക്കടാ. കടിക്കണമെന്നുണ്ട് സംബന്ധിക്കും. എടാ എന്നിട്ടാ രണ്ട് വയറും കൂടെ പിരിച്ചങ്ങോട്ട് കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്താണ് കഴിവും സൗന്ദര്യം കണ്ടപ്പോ തേച്ചിട്ട് അങ്ങ് പോയല്ലേ എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ ബെഞ്ചെ കൊണ്ട് പഠിപ്പിച്ചതാ ഇവിളെ കാണാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഞാൻ അറിയാമോ സാറുമാർ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിളെ പായി നോക്കി ഞാൻ ഇരിക്കും അങ്ങനെ ഒന്ന് ഏഴാം ക്ലാസ്സിൽ തോറ്റു എട്ടാം ക്ലാസ് തോറ്റു 9-10 ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പൾ വിളിച്ച് എന്തോ പറഞ്ഞെന്നറിയോ മിസ്റ്റർ അനീഷ് ഇനിയും നിങ്ങൾക്ക് തോക്കാൻ ഇവിടെ ക്ലാസ്സുകളില്ല അതുകൊണ്ട് ഈ ഇരുന്ന ലാസ്റ്റ് ബെഞ്ചിലൂടെ സംഭവമായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഞാൻ സൂചിക്കുന്നുണ്ട് ആ ബെഞ്ച് അത് ഫോട്ടോ വെക്കാം നമ്മുടെ കൂടെ പഠിച്ച വിദേശ നായരുണ്ടല്ലോ അവൾ എന്നെ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് വന്നു അപ്പോഴും ഞാൻ അവളെ പഠിച്ചു അപ്പോഴേ എനിക്കറിയാൻ നീ ഒരു തേപ്പുകാരിയ അതുകൊണ്ട് പറയടാ നമ്മള് തമ്മിലുള്ള ബന്ധം ഒരിക്കലും എന്റെ ഭർത്താവ് അറിയരുത് ഇല്ലല്ല ഞാനായിട്ട് ആരുടെ കുടുംബ ജീവിതം തകർക്കത്തില്ല അറിഞ്ഞു കഴിഞ്ഞ എന്റെ ജീവിതം അനീഷേട്ടാ ഈ വീട്ടിൽ കാണിച്ച തോന്നിയാസ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറന്നിട്ടില്ലത് എന്തോടത് മാന ടെൻഷന്റെയും കൺഫ്യൂഷന്റെയും ക്യൂരിയോസിറ്റിയുടെയും ഒക്കെ തന്നെ മുഹൂർത്തങ്ങളാണ് ഇപ്പൊ വേദിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുടെ എക്സ് കാമുകനുമുണ്ട് എന്തായാലും എ സിയുടെ കാര്യത്തിൽ എന്താകും എന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക് ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ ഒരു സുഖം റവി ഒരു ഹൃദയാണി ഹൃദയം
ജേജുവിനെ പ്രാർത്ഥിക്കുവേ. നീ ആ പെണ്ണിനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? അവളുടെ കല്യാണം കഴിഞ്ഞ് അവളിപ്പോ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. നീ നിന്റെ പണി നോക്ക് മോനെ, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കരണ്ട് പോലെ ദൂരെ ഇത് കാണാൻ നല്ല രസമായിരിക്കും. അടുത്തോട്ട് ഞാൻ തൊട്ട് നോക്കണം. കരിഞ്ഞു പോകും നീ. ഹലോ, വോൾട്ടേജ് കൂടുതലാണല്ലോ. ആ വോൾട്ടേജ് ഇപ്പൊ ശരിയാക്കി തരണം. ഡാ ടെസ്റ്റർ ഇവിടെ ഇപ്പോൾ നീ ഇവിടെ എടുത്തു നോക്കുകയാണ്. ഈ റൂമിൽ, ഇപ്പുറത്തെ റൂമിൽ. ആരോട് പറയാനാണ്? എന്തോ ചെയ്യാനാണ്? ഇവിടെ വന്നിരിക്കുന്നു. കേട്ടതല്ല ഇവിടെ. കിട്ടിയ അവസരം ഇപ്പൊ ചോദിച്ചില്ലേ? ശരിയാത്തില്ല. അന്ന് ഞാൻ നിന്നെ വിളിച്ചിറക്കാൻ വന്നപ്പോ നീ എന്നോട് വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്ത് ഞാൻ നിന്നെ പൊന്നു പോലും നോക്കത്തില്ലായിരുന്നു. എപ്പോഴെങ്കിലും നീ എന്നെ ഓർക്കാറുണ്ടോ? എന്നെ നീ ഓർക്കാറുണ്ടോ? അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയരുത്. ദൈവം പോലും പൊറുക്കൂലേ. അറിയാമോ നിങ്ങക്ക്, കല്യാണം കഴിഞ്ഞ് 4 ദിവസമായി. 4 ദിവസം ഞാൻ ഇതുവരെ ഒരു മോളെ കണ്ടെടുത്തിട്ടില്ല. ഒരു മോളെ കണ്ടെടുത്തിട്ടില്ല. എന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അനീഷേട്ടാ, പക്ഷേ എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? ഞാൻ പോയി, കല്യാണം കഴിഞ്ഞു, കൈവിട്ടു പോയി. എന്റെ അനീഷേട്ടാ, ദുഃഖിക്കരുത്, ഒരിക്കലും ദുഃഖിക്കരുത്. താങ്ങാൻ പറ്റില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പറയുക, അനീഷേട്ട എത്രയും പെട്ടെന്ന് ഒരു നല്ല സുന്ദരി പെണ്ണിനെ കെട്ടണം. എന്നെ കാട്ടിലെ സുന്ദരി നല്ല പൈസ ഉള്ള പെണ്ണിനെ കെട്ടണം. എന്നിട്ട് എന്റെ അനീഷേട്ട എന്റെ മുന്നിൽ അന്തസ്സായിട്ട് നടക്കണം. എല്ലാ കേപ്പുകാരികളെയും ലാസ്റ്റ് ഡയലോഗ്. ഇത് ഈ ഡയലോഗ് കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. എല്ലാ കേപ്പുകാരികളും വേറെ ഡയലോഗ് ഒരു ചേഞ്ചിനെങ്കിലും പഠിച്ചു വെക്കണ്ടായിരുന്നു. സമയത്ത് ഒരു 1.5 പവന്റെ ഒരു മോതിരം അനീഷ് എന്ന് പേര് കുത്തിയ സാധനം എന്റെ കയ്യിൽ ആയിട്ട് തന്ന്. എനിക്ക് ആ മോതിരം വേണം. നിങ്ങൾക്ക് ആ മോതിരം വേണോ? വേണം. നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യൻ എന്റെ അടുത്ത് അത് ചോദിക്കാൻ? നിങ്ങൾക്കറിയാമോ, എന്റെ പൂജാമുറിയിൽ തിരിയടാത്ത നിലവിളക്കിന്റെ മുന്നിൽ ഞാൻ ആ മോതിരത്തെ ദൈവത്തെ പോലെ വിചാരിച്ച് പൂജിക്കുകയാണ്. അയ്യോ ദൈവമേ, ഇതെങ്ങനെ സഹിക്കുന്നതൊക്കെ കേട്ടിട്ട് എന്റെ ദൈവത്തെയാണോ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്? എന്തായാലും തേപ്പ് കിട്ടി. അതിനൂടെ ഒരു മുഴക്കോലും കറങ്ങി പോകുന്ന ഞാൻ വിചാരിച്ചു. എന്തോ അവിടെ നിനക്ക് നീന്താൻ അറിയാൻ വരാറില്ല. എനിക്ക് നീന്താനറിയണം. മുങ്ങാങ്കുഴി ഇടാനേ അറിയാം.
അച്ഛനെ ഇപ്പൊ നീ മുക്കിക്കൊന്നേയോ. പിന്നെ വേറൊരു കാര്യം, ഓ നമ്മള് പുഴ കുളിക്കാൻ പോകാൻ ഞാൻ നന്നായി അല്ലായിരുന്നെ മോനെ ഒഴുകി അന്യ സംസ്ഥാനത്ത് ചെന്ന അമ്മാവ. ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ അമ്മാവൻ കണ്ടായിരുന്നു. അമ്മ മുങ്ങം കൂടിയിട്ട് പൊങ്ങി വന്നപ്പോ അമ്മാവൻ ചെറുതായിട്ടൊന്നും. ഈ മോദനത്തിനൊരു പ്രത്യേകത ഉണ്ട്, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ലച്ചു എന്റെ പേരെഴുതി എന്റെ പേരിലിട്ട് വന്ന മോതിരോക്കാണ് അനി. ഞാൻ ഒരുപാട് പണി ചെയ്ത് ഉണ്ടാക്കിയ കാശിന് വാങ്ങിച്ചു തന്ന മോദിനം. എങ്ങനെയുണ്ട് അവിടെ പൂജാമ്മ? എന്നും പൂജിക്കും അല്ലേടി. നല്ലത് നല്ലത് നല്ലത്. ഇവള് അഭിനയത്തിന്റെ കാര്യത്തിൽ ഒന്നുമല്ല, മറ്റേ പുള്ളി കമലഹാസനെ പോലെ നിന്ന് അഭിനയിക്കുന്നു. എന്റെ അച്ഛനും മന്ത്രിയുള്ള ഓപ്പറേഷന് പൈസ എടുത്താണ് കണ്ടവനുണ്ടാക്കി മുതലിന് കെടിച്ച് തട്ടിയെടുക്കുന്നത് കണ്ടോ. നീ നന്നായി വരും. ഇവള് തേപ്പല്ല, കട്ട കോൺക്രീറ്റ്. അല്ല അനീഷ് ഞാനാണ്. എന്റെ പേര് അനീഷ് എന്നാണ്. അനീഷ് എന്താണോ പേര്? ഹലോ, ഞാനും ലക്ഷ്മിയോട് ഒരുമിച്ച് പഠിച്ചതാ കുഞ്ഞിലെ കുഞ്ഞിലെ ഒന്നാം ക്ലാസ്സിൽ വെച്ച്. ഒരു കാര്യം പറയുന്നുണ്ട്, അവനോട്ട് അധികം അനുഭവമൊന്നും വേണ്ട. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർക്ക് പ്രേമലേഖനം കൊടുത്തവനാ. പിന്നെ അത് തന്നെയല്ലേ വീട്ടിൽ കേട്ടാ കൊള്ളത്. അച്ഛനോട്ട് പറഞ്ഞു പഠിക്കുന്ന സമയത്ത് ടീച്ചർക്ക് പ്രേമലേഖനം. ഹലോ ഹലോ ഹലോ, എന്റെ പേര് അനീഷ് എന്നാണ്. ആണല്ലേ, ഞാനാണ് ലക്ഷ്മിയെ കല്യാണം കഴിച്ചത്. അങ്ങനെ തന്നെ വേണം. ഞാനൊക്കെ ഗൾഫില്ല, സൗദി അറേബ്യയില്ല. സൗദി അറേബ്യ എനിക്ക് അവിടെ പി ഡബ്ല്യു ഡിയിൽ പണിയാ. അവിടെ പി ഡബ്ല്യു ഡി വെച്ചാൽ മറിച്ച് റോഡിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫോർമാനാണ് ഞാൻ. നമ്മളെ റോഡൊക്കെ എന്തോ ഒന്ന് മോശം കൊള്ളത്തില്ല. ഗൾഫിലെ റോഡ് കാണണം, നല്ല കണ്ണാടി പോലെ ഇരിക്കും. ചുരുക്കം പറഞ്ഞ അവിടെ മുണ്ട് പടക്ക കുത്തി നിൽക്കാൻ പറ്റത്തില്ലല്ലേ. ഞാൻ അളിയനുമായിട്ടൊന്നും സംസാരിക്കട്ടെ. തേപ്പിന്റെ തിരക്കല്ലേ, വീട് തേച്ചോണ്ടിരിക്കും. എന്താ കല്യാണം കഴിക്കാത്തത്? കല്യാണം കഴിച്ചില്ല. കല്യാണം കല്യാണം കഴിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രേമിച്ചു കഴിഞ്ഞപ്പം എന്നെക്കാട്ടിലും കഴിവും സൗന്ദര്യവും കുറ്റിത്താടി ഉള്ള ഒരാൾ വന്നപ്പോ. അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പയ്യന്റെ പിറകെ നടക്കാതെ അവനെ പൊട്ടം കളിപ്പിച്ചിട്ട് അവന്റെ പൈസയൊക്കെ കുറെ വലിപ്പിച്ച് നിന്റെ പൈസയൊക്കെ കുറ്റിട്ടുണ്ടോ? ഒരുപാട്. എവിടെയെങ്കിലും കിടക്കണം, ഏതെങ്കിലും ഒരു പോങ്ങം വന്ന് കെട്ടിട്ടുണ്ട്. പെണ്ണിനും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ഇറങ്ങി വരാനൊക്കെ ഇരുന്ന ഓ, പക്ഷെ അവിടെ ഒരു പെരട്ട കിളവൻ അവന്റെ തന്ത കാന്താമൃഗത്തിന്റെ മുഖമുള്ളത്, ഈ ആമയുടെ മുഖമുള്ളത്, 7 മാസം കുളിക്കാത്ത ഈ ഹിമക്കരി ഉണ്ടല്ലോ, ആ പുള്ളി കാരണമാണ് അതെനിക്ക് കിട്ടാനും. ആ അല്ലെങ്കിൽ ഈ തന്തമാരാണ് പ്രശ്നം. എന്തായാലും നല്ല മനുഷ്യനായ അനീഷിനെ ചതിച്ച ആ കാന്താമൃഗത്തിന്റെ ഒരച്ഛന്റെ രോഗം. ഞാനൊരു കാര്യം പറഞ്ഞു, അങ്ങനെ അച്ഛന്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതെന്ത്? ഒന്നുമില്ലെങ്കിലും ഭാവിയിൽ മോനും ഒരു അച്ഛനാണെന്നാണ്. എന്നാലും പാവപ്പെട്ട മനുഷ്യനെ കളിയാക്കി, അതുകൊണ്ട് അത് അയാളുടെ അടുത്ത് ഒരു സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ചെയ്തായിരിക്കും. നമ്മൾ അയാളെ ഒന്നും പറയാൻ. അതുകൊണ്ട് അറിയാം, ഞാൻ അങ്ങനത്തെ പ്രേമമൊക്കെ ആയതുകൊണ്ട് ജോലിയായി കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരുപാട് പോയി. അനീഷ് ധൈര്യമായിട്ടിരിക്കും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നല്ലൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കണം. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് എടുക്കണം, അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നു വിടണം. ഞാൻ ഉടനെ പോകുന്നുണ്ട്, 10 ദിവസം കഴിയുമ്പോൾ ഞാൻ ഗൾഫിൽ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ കൂടെ കൊണ്ടുപോകണം ഒരു ആഗ്രഹം. അപ്പൊ ഇവക്ക് ഒറ്റയ്ക്ക് വിമാനത്തിലൊക്കെ കയറാൻ പേടി. അപ്പൊ അനീഷും കൂടെ വരുമ്പോ ഒരു കൂട്ടാവത്തില്ലേ? അത് മാത്രമല്ല, എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ട്. അനീഷ് എന്തിന് പുറത്ത് താമസിക്കണം? എന്റെ ഫ്ലാറ്റിൽ കൂടെ താമസിക്കാം. ഒരുപക്ഷെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അങ്ങനെ വന്നാൽ വീട്ടിലൊരു കൂട്ട് വേണ്ടേ? എനിക്ക് അവിടെ റൂമിൽ എ സി ഒക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ കഴിക്കല്ലേ, നീ നടങ്ങ്. അയ്യോ.
എനിക്ക് എസിയുടെ പണിയൊക്കെ നന്നായിട്ട് അറിയാം. എനിക്ക് എസിയെ കോപ്പറി ഇവക്ക് അറിയത്തില്ല. ഞാൻ പത്ത് ദിവസം കഴിയുമ്പോ ഞാൻ അങ്ങ് പോകത്തില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എ സി എങ്ങനെയാണ് ലച്ചു, ഒന്ന് നോക്ക് എങ്ങനെയാണ് ഓണാക്കണെന്ന് ഒന്ന് നോക്കണം. ലച്ചു വഴി അല്ല, ഞാനും ലച്ചു എന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇത് ഇതില് ഓണം ഓഫ് ചെയ്യാം. ഇതിനകത്ത് ഓണം ഓഫ് ചെയ്യാം. പിന്നെ ഇടിയും മിന്നലും എല്ലാം വരുവാണെങ്കിൽ ഇതാണ് എന്റെ മെയിൻ പവർ സ്വിച്ച്. ഈ പവർ സ്വിച്ച് ഓഫ് ആകുവാണെങ്കിൽ മൊത്തത്തിൽ ഓഫ് ആയി, മൊത്തത്തിൽ ഓഫ് ആകും. അപ്പൊ ഈ സ്വിച്ചിൽ ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫ് ആകും. ലച്ചു പറഞ്ഞാൽ ഈ സ്വിച്ചിൽ ഓഫ് ആക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫ് ഒന്ന് നോക്കാം. ആദ്യം ഇതിനകത്ത് ഓഫ് ആകും, ആദ്യം ഇതിനകത്ത് ഓഫ് ആകും. ഓഫ് ആക്കിട്ട് അതിൽ കൂടെ നോക്കാം. ഓഫ് ആയിക്കോളൂ, ഓഫ് ആവുന്നില്ലേ? അത് കുഴപ്പമില്ല, അതല്ലാതെ ഓഫ് ആയി. ഇതിലൊന്ന് അടിയാ, ഞാൻ പറഞ്ഞത് ഞാൻ പോയിട്ട് വരാം. അതുകൊണ്ട് ഒരു പേരായിട്ടുള്ള ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അനീഷ് ധൈര്യമായിട്ട് ഇരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏസിയൊക്കെ പണിയാൻ കഴിഞ്ഞല്ലോ. അച്ഛാ പൈസ കൊടുത്ത് അനീഷിനെ നമ്മളെ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ അച്ഛൻ ഇത്തിരി ഉപദ്രവിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ക്ഷമിക്കണം കേട്ടോ. പറഞ്ഞതിനാലും ഒരു 500 രൂപയുടെ കൂടുതലുണ്ട്. പാവം പയനാ, നമ്മൾ എപ്പോ വിളിച്ചാലും മരപ്പിടിക്കും. പറഞ്ഞത് ഞാൻ പറഞ്ഞത് അളിയന് നല്ല മനസ്സുള്ളവരാണ്. അതുകൊണ്ട് അവിടെ ഭാഗ്യമാണ് അളിയനെ പോലെ ഒരാളെ കിട്ടിയത്. എസിയുടെ പണിയെല്ലാം തീർന്നല്ലോ, ഇനി ഇവിടുത്തെ മരുമോന് എസിയുടെ തണുപ്പടിച്ച് മരിക്കാം. തണുത്തിരിക്കാന്ന് പോട്ടെ. ശരി ശരി, അനുഗ്രഹിക്കാൻ വന്നതാ. ഈ നാട്ടിൽ ഒരുപാട് ചൂട് കൂടി എല്ലാ വീട്ടിലും എ സി വെക്കട്ടെ, നിനക്ക് ഒരുപാട് പണി കിട്ടും. സത്യം പറയല്ലേ, മോൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓരോ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അങ്ങനെയങ്ങ് എടുത്താ മതി. പഠിച്ചോണ്ടിരുന്ന സമയത്ത് അച്ഛനും ഉണ്ടായിരുന്നു ഒരു പ്രേമം. എങ്ങനെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരെണ്ണം അമ്മ, അത് സംഭവം എന്താ? നിങ്ങളത് മൈൻഡ് ചെയ്യുന്ന അത് ബാക്ക് ബെഞ്ചിൽ നിന്ന് പ്രണയിച്ചപ്പോ ആ പ്രണയം പൂവണി ചെയ്യണം. എന്തായാലും എ സി വെച്ചല്ലേ. അയ്യോ, ഈ കാർട്ടൂൺ ഇതൊക്കെ വെച്ച് എങ്ങനെ ഇവിടെ കിടക്ക? നീ ആ ഏഷ്യ നോണാക്കടി, ഏഷ്യ നോണാക്കി. എന്ത് പറ്റി? നീ ആ സ്വിച്ച് ഓണാക്ക ആദ്യം. കറണ്ട് പോയാ? നീ അമ്മ ഒന്ന് നീ എ സിയുടെ സ്വിച്ച് ഓണാക്കിയപ്പോ അല്ലേ കറണ്ട് പോയോ? എന്തെങ്കിലും ഷോർട്ട് ആണോ?
ചേട്ടാ സൂക്ഷിച്ച്. ഓ അതെന്താ ഏട്ടാ, വാറണ്ടി കാർഡാണോ? വാറണ്ടി കാർഡ് നോക്കട്ടെ. നീ വന്ന വെട്ടത്തിൽ ഈ സംഭവം ഒന്ന് വായിക്ക്. നീ തടി ഒന്ന് വായിച്ചേ. മാറേ എവിടെ എടി ലക്ഷ്മി, നിന്റെ ഭർത്താവിന് നീ ലക്ഷ്മി ആയിരിക്കും, പക്ഷെ എനിക്ക് നീ മൂതേവി ആടി. അങ്ങനെ എന്നെ തേച്ചിട്ട് നീ നിന്റെ കെട്ടിനും എ സി ഇരുന്ന് സൂക്ഷിക്കണ്ട. നിന്റെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത എ സി ഓണാക്കുമ്പോൾ നിന്റെ വീട്ടിലെ കറണ്ടും പോവും, എ സി അടിച്ചു പോവും. അതിനുള്ള പണി ഞാൻ അങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ചെറിയ പ്രതികാരമാണ്. കേരളത്തിൽ തേപ്പ് കിട്ടിയ മുഴുവൻ കാമുകന്മാർക്കും വേണ്ടി ഞാൻ ഈ ലൈൻ സമർപ്പിക്കുന്നു. എന്ന് നിന്റെ എക്സ് കാമുകൻ അനീഷ് ബ്രാക്കറ്റ് ഇലക്ട്രീഷ്യൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എ സിയും പോയി, ഇലക്ട്രിസിറ്റിയും പോയി, കയ്യിലുണ്ടായിരുന്ന കാശും പോയി, ചീത്ത പേരുമായി. ഇനി എന്തായാലും ഇവരുടെ സ്കിറ്റിന്റെ വോൾട്ടേജ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ടീം ചിരിക്കൊടുക്ക. കാമുകൻ കൊടുത്ത 1.5 പവന്റെ മോതിരം തന്റെ സമ്മാനമായി ഭർത്താവിന് കൊടുത്ത ഇതിലെ നായിക തേപ്പുകാരിയല്ല, ഒരു 1-ാം തരം അഭ്യാസിയാണ്. എനിക്ക് ഈ നായികയോട് ഒരു സിമ്പതിയില്ല. അപ്പോ ബെറ്റർ പ്രോസ്പെക്ട്സ് നോക്കിയിട്ടാണ് നായിക വിവാഹം കഴിച്ചിരിക്കുന്നത്. ഗൾഫിലുള്ള സൗദി അറേബ്യയിലുള്ള ആൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവും, കൂടുതൽ പൈസ ഉണ്ടാവും എന്ന് നോക്കിയിട്ടാണ് ഈ അനീഷിനെ വഞ്ചിച്ചിട്ട് ആ അനീഷിലോട്ട് പോയത്. പിന്നെ ഇതിൽ നിങ്ങൾ കൊണ്ടുവന്ന സിറ്റുവേഷൻ തന്നെ പുതുമയുള്ളതാണ്. കാരണം നായികയും നായികയുടെ ഭർത്താവും വീട്ടിൽ വരുമ്പോൾ അവിടെ എ സി സ്വാഭാവികമായും ആഗ്രഹിക്കുന്നു, ചൂട് സമയമല്ലേ, കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ആ എ സി അവിടെ ഫിക്സ് ചെയ്യുക, അതിന് കാമുകൻ തന്നെ വരിക, അതൊക്കെ സിറ്റുവേഷണൽ കോമഡിയാണ്. ആ സിറ്റുവേഷൻ സന്ദർഭം തന്നെ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെ ഹ്യൂമർ ജനറേറ്റ് ചെയ്യാന്നാണ്. റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു കാമുകൻ വന്നാൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ആ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷൻ, അത് ഹാസ്യരൂപേണ കോമഡി സ്കിറ്റിൽ നിങ്ങൾ അത് പ്രതിഷ്ഠിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹ്യൂമറസ് ആണ്. ഓൾ ദി ബെസ്റ്റ്. സാധാരണ സ്കിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പോയിന്റുകൾ ഇങ്ങനെ എഴുതി വെക്കും. ചില സ്കിറ്റിലൊന്നും അങ്ങനെ 3-4 പോയിന്റ് കാണുള്ളൂ. ചില സ്കിറ്റിൽ എഴുതിയിട്ട് എഴുതിയിട്ടും പറ്റാത്ത രീതിയിൽ ഞാനിവിടെ എഴുതി കൂട്ടി ഒരു ബുക്ക് തന്നെ എഴുതാൻ മാത്രം നമ്മളെ ചിരിപ്പിച്ചതിന് വലിയൊരു നമസ്കാരം പറഞ്ഞു തന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഞാനിതൊന്നും വിചാരിച്ചില്ല. പിന്നെ കഥ പോകെ പോകെ ഇതൊരു ഭയങ്കര നല്ല സ്റ്റോറി. പല പ്രാവശ്യം ഇത് അവസാനിച്ചു ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ്, ക്ലൈമാക്സ് ആണെങ്കിൽ ഇഷ്ടം പോലെ ക്ലൈമാക്സ്. നാൻസി ഭയങ്കരമായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തു. നാൻസിയുടെയും അനീഷിൻ്റെയും ചില രംഗങ്ങൾ വരുന്നുണ്ട്. പഴയ കാമുകരും കാമുകയും കൂടെ കാണുമ്പോഴത്തേക്കും മാനെ പാട്ടിനൊപ്പം കൈ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കുലുക്കുന്നതും ആണുങ്ങളോട് കളിച്ചാൽ നല്ലൊരു പണിയെടുത്തു. പിന്നെ അച്ഛനെ പ്രാകുന്ന ഒരു സംഭവമുണ്ട്, അത് നമ്മുടെ അനീഷ് ഗംഭീരമായിരുന്നു. കാരണം അനീഷ് ലാസ്റ്റ് വന്നിട്ട് ആ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഒരു ആ കാലമാടൻ, അങ്ങനെ ഇരിക്കുന്ന മുഖമുള്ളവൻ, അവൻ ഒരിക്കലും ഗതി പിടിക്കില്ലല്ലോ. ഒന്നിക്കും നമ്മുടെ മനു അറിയാണ്ടൊരു സ്വന്തം കാര്യം പറഞ്ഞപ്പോൾ ഒരു നിലവിളിക്കുന്നതും അതൊക്കെ ഇതിനകത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മുടെ മാമേലിക്കാർ എന്തായാലും ഭയങ്കര ഹാപ്പി ആയില്ലേ? ഇത്ര കൈടി മതി അവർക്ക്. കണ്ടപ്പോ എ സി മെക്കാനിക് പഠിക്കാമായിരുന്നു തോന്നി. ഒരു പണി എന്നെ തെറ്റിട്ട് പോയ കമ്പനിക്ക് കൊടുക്കായിരുന്നു. ആ സ്കൂ ഡ്രൈവർ അറിയുന്നൊരു സീനില്ലേ അവിടെ വെച്ചിട്ട്, അത് വരെ ആ സ്കൂ ഡ്രൈവർ വരെ ഒരു കഥാപാത്രമായിട്ട് തോന്നി. അതിങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഇതിലാണ് പോകുന്നത്. ഞാനോ
ചേട്ടനല്ല ചേട്ടനെ ഞാൻ പറയട്ടെ മുഖം കണ്ടിട്ട് എനിക്ക് മനസ്സിലായുണ്ടല്ലോ കണ്ട ഇച്ചിരി ചിലപ്പോൾ ചിലവർ വിചാരിക്കും ഭയങ്കരമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അറിയാം ഒരുപാട് പേര് അങ്ങോട്ടാണ് പറ്റിച്ചിരിക്കുന്നത് അല്ലല്ല സ്വയം പറ്റിക്കപ്പെട്ടു പോയിരിക്കുകയാണ് അല്ലേ അങ്ങ് പെമ്പിളേർ അങ്ങ് വിശ്വസിച്ച് പോയി പലരെയും അതിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് ഇപ്പോഴും മനസ്സിൽ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളുടെ ടീമിന്റെ പേര് പോലെ തന്നെ ചിരിപ്പിച്ചു എല്ലാവരും ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു കൂളായ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോൾ ഇനി അതിനൊക്കെ കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ റെഡി ഓക്കെ റിമി ഓൺ 30 മുഴുവനും മാർക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 98 അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇത് അവസാനിക്കുകയാണ് തേപ്പുകൾ കിട്ടിയിട്ടുള്ള തേപ്പുകൾ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വേദിയിൽ സത്യസന്ധമായി തന്നെ പെർഫോം ചെയ്യാൻ നമ്മുടെ മത്സരാർത്ഥികളും ജഡ്ജസും എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റ് ഗ്യാപ്പ് ഞാൻ ഇവിടെ കൊതുവിന് മരുന്നടിക്കാൻ വന്ന കോർപ്പറേഷനും ഈ കോപ്പ് കഴിഞ്ഞിട്ട് മനസ്സിലാവില്ലോ ഞാൻ എന്റെ ക്യാമറ കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം ജുവൽ കെഡ്സി ഫോർമീര ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം കോസ്റ്റ്യൂം കെഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കെഡ്സി ഫോർ റിമി ടോമി കോറലി ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട് പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമോട് പോത്തൻകോട് കടക്കൽ തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് സനോജ് എന്റർപ്രൈസസ് കുളവിക്കോണം ജംഗ്ഷൻ നെടുമങ്ങാർ ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്